നമ്മളിൽ ചില ആൾക്കാർക്ക് വയറിൻ്റെ ഷേപ്പ് കാരണം ചിലപ്പോൾ തൃപ്തി ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ഉള്ള ആൾക്കാരായിരിക്കും, ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ നമ്മളുടെ വയറിൻ്റെ ഷേപ്പിനെ മെച്ചപ്പെടുത്താൻ ഉള്ള ഒരു ഓപ്പറേഷൻ്റെ പേരാണ് അബ്ഡോമിനോപ്ലാസ്റ്റി. അബ്ഡോമിനോപ്ലാസ്റ്റിയുടെ വേറൊരു പേരാണ് ടമീടക്ക്. അപ്പോൾ വയറിൽ ഈ അഭംഗി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ്? അപ്പോൾ അഭംഗി ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ വയറുണ്ടാക്കുന്ന ദശകളിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് ഈ അഭംഗി ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, ആദ്യം നമ്മൾ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് സ്കിന്നാണ്, ത്വക്ക്. അപ്പോൾ സ്കിൻ എക്സസ് ചിലപ്പോൾ കാണുമായിരിക്കും. അധികം ആൾക്കാർക്ക് സ്കിൻ എക്സസ് കാണപ്പെടുന്നത് അടിവയറിലാണ്. പക്ഷേ ചില ആൾക്കാർക്ക് സൈഡ്സിൽ സ്കിൻ എക്സസ് കൂടുതലായിരിക്കും, ചിലവർക്ക് വയറിൻ്റെ എല്ലാ ഭാഗത്തും സ്കിൻ എക്സസ് കാണപ്പെടും. അപ്പോൾ നമ്മൾ സർജറിയുടെ സമയത്ത് ഈ അടിവയറിൽ നിന്ന് ഒരു ഭാഗം സ്കിന്ന് നമ്മൾ നീക്കം ചെയ്യും. അതിനേക്കാളും ഡീപ്പർ ലെയർ എന്ന് പറഞ്ഞാൽ കാണുന്നതാണ് ഫാറ്റ്. അപ്പോൾ ഇതിനെ പറൈറ്റൽ ഫാറ്റ് എന്ന് പറയും. പറൈറ്റൽ ഫാറ്റ് കാണപ്പെടുന്നത് സ്കിന്നും മസിൽസിൻ്റെയും ഇടയിലാണ്. ഇതിനെ നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റും. നമ്മൾ വണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ പറൈറ്റൽ ഫാറ്റിൻ്റെ അളവ് കൂടും. നമ്മൾ സർജറിയുടെ സമയത്ത് നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്ത് ഈ ഫാറ്റിൻ്റെ അളവിനെ കുറയ്ക്കും. ഇതിനേക്കാളും ആഴത്തിൽ കാണപ്പെടുന്ന ലെയറാണ് മസിൽസ്. അപ്പോൾ ഈ മസിൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ലെയറാണ് ഫാഷ്യ. അപ്പോൾ അനേകം ഘട്ടങ്ങളിൽ ഈ മസിലും ഫാഷ്യയുടെ ലെയർ ലാക്സ് ആകും, അത് ലൂസാകും. അപ്പോൾ അഭംഗി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സർജറിയുടെ സമയത്ത് നമ്മൾ ഈ ലെയറിനെ നമ്മൾ ടൈറ്റൻ ചെയ്യും, നമ്മൾ പ്ലൈക്കേറ്റ് ചെയ്യും. ഇതിനേക്കാളും ആഴത്തിൽ കാണപ്പെടുന്നതാണ് നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, പിന്നെ അതിനെ അസോസിയേറ്റ് ചെയ്ത് ഡീപ്പ് ഫാറ്റ് അല്ലെങ്കിൽ വിസറൽ ഫാറ്റ്. പ്ലാസ്റ്റിക് സർജറിയിൽ ഈ ഭാഗങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ ഒന്നുമില്ല, നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. അപ്പോൾ അബ്ഡോമിനോ പ്ലാസ്റ്റിക്ക് ആരാണ് നല്ല കാൻഡിഡേറ്റ്? നമ്മൾ ചില പേഷ്യൻസിൻ്റെ മുകളിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗുഡ് ഔട്ട്കംസ് കിട്ടുന്നത്. ചില ആൾക്കാരുടെ മുകളിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്താൽ ഇതുപോലെ നമുക്ക് നല്ല ഔട്ട്കംസ് കിട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ അബ്ഡോമിനോ പ്ലാസ്റ്റിക്ക് പേഷ്യൻസിനെ സെലക്ട് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗുഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖമുള്ള ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ അൺകൺട്രോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, വേറെ വല്ല സീരിയസ് ഇൽനെസ് ഉള്ള ആൾക്കാർ യൂഷ്വലി അബ്ഡോമിനോ പ്ലാസ്റ്റിക്ക് ഒരു നല്ല കാൻഡിഡേറ്റ് അല്ല. രണ്ടാമത്തത് പുകവലിക്കുന്ന ആൾക്കാർ. പുകവലിക്കുന്ന ആൾക്കാരുടെ മുകളിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കാം, അത് കൂടുതലാണ്. ഉദാഹരണത്തിന് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ വൂണ്ട് ഹീലിംഗ് പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോൾ ടൊബാക്കോ പ്രോഡക്റ്റ്സ് എടുക്കുന്ന ആൾക്കാർ അബ്ഡോമിനോ പ്ലാസ്റ്റിക്ക് ഒരു ഗുഡ് കാൻഡിഡേറ്റ് അല്ല. മൂന്നാമത്തത് ഒരുപാട് പൊണ്ണത്തടിയുള്ള ആൾക്കാർ, ഒബീസിറ്റിയുള്ള ആൾക്കാർ. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഡീപ്പ് ഫാറ്റ് അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് ഒരുപാട് കൂടുതലായിരിക്കും. മുന്നിൽ പറഞ്ഞതുപോലെ ഡീപ്പ് ഫാറ്റ് അല്ലെങ്കിൽ വിസറൽ ഫാറ്റിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല പ്ലാസ്റ്റിക് സർജറിയിൽ. ഇത്തരത്തിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ വണ്ണം കുറച്ച് അവരുടെ ഡീപ്പ് ഫാറ്റിൻ്റെ അളവ് കുറച്ചതിന് ശേഷം അവരുടെ മുകളിൽ നമുക്ക് അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. അപ്പോൾ അബ്ഡോമിനോപ്ലാസ്റ്റിയുടെ വർക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാറുണ്ട്. അതിന് കൂടെ തന്നെ ചില ഇമേജിങ് സ്റ്റഡീസ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സി ടി സ്കാൻ. നമ്മളിൽ ചില ആൾക്കാർക്ക് ഹെർണിയ കാണപ്പെടാറുണ്ട്. ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽ ഫാഷ്യൽ ലെയറിലെ ചെറിയ ഓപ്പണിങ്സ് കാണും. ഈ ഓപ്പണിങ്സ് വഴി നമ്മളുടെ അകത്തുള്ള ചില സ്ട്രക്ചേഴ്സ്, ഫാറ്റോ ഇൻറ്റസ്റ്റൈനോ വല്ലതും ചിലപ്പോൾ വെളിയിലോട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അബ്ഡോമിനോപ്ലാസ്റ്റിയുടെ ട്രീറ്റ്മെൻറ്റ് അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഈ ഭാഗത്ത് ഹെർണിയ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ലൈപ്പോസക്ഷൻ ചെയ്യാറില്ല. ഹെർണിയ ചിലപ്പോൾ നമുക്ക് അബ്ഡോമിനോപ്ലാസ്റ്റിയുടെ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഓപ്പറേഷൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പേഷ്യൻസിലൂടെ റെസ്പിറേറ്ററി എക്സസൈസസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരുപാട് മസിൽ ലെയർ ലാക്സിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ബൈൻഡർ കുറച്ച് ആഴ്ചകൾക്ക് ഉപയോഗിക്കണം. ഇത് രണ്ടും ചെയ്യുമ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് നമ്മളുടെ കുറച്ചും കൂടെ ഈസിയർ ആയിരിക്കും. അബ്ഡോമിനോപ്ലാസ്റ്റി ഓപ്പറേഷൻ ചെയ്യുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് മയക്കിയിട്ട് അല്ലെങ്കിൽ ജനറൽ അനസ്തീസിയയിലാണ്. ഇതിനുശേഷം ഒരുപാട് നാൾ നീണ്ട കാലത്തേക്ക് ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യമില്ല. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ലൈപ്പോസക്ഷൻ ചെയ്യും, നമ്മൾ എക്സ്ട്രാ ഫാറ്റിനെ നമ്മൾ കുറയ്ക്കും. അതിനുശേഷം നമ്മൾ മുറിവേൽപ്പിക്കുന്നത് അടിവയറിലാണ്. അടിവയറിൽ ഈ മുറിവേൽപ്പിച്ചിട്ട് നമ്മൾ സ്കിന്നിൻ്റെ ഒരു അളവ് നീക്കം ചെയ്യും. അതിനുശേഷം നമ്മളുടെ അടിയിലുള്ള മസിൽ ലെയറിനെ നമ്മൾ ടൈറ്റൻ ചെയ്യും. ഹെർണിയ വല്ലതും ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ മുറിവിനെ ക്ലോസ് ചെയ്യും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബോധം തെളിയിപ്പോൾ തന്നെ പേഷ്യൻറ്റിനെ നമ്മൾ ആംബുലേറ്റ് ചെയ്യും, നമ്മൾ നടക്കാൻ എൻകറേജ് ചെയ്യും. തുടക്കത്തിൽ കുറച്ച് ആഴ്ചകൾക്ക് ഒരു ഒന്നോ രണ്ടോ ആഴ്ച പേഷ്യൻറ്റ് കുറച്ചൊന്ന് കുനിഞ്ഞ് നടക്കണം. അതിനുശേഷം ഈ പേഷ്യൻ്റ് പോസ്റ്ററിനെ ഗ്രാജുവലി റെസ്യൂം ചെയ്യും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രെയിൻസ് ഇട്ടിരിക്കും. ഈ ഡ്രെയിൻസ് എന്ന് വെച്ചാൽ ഈ ദ്രാവകം വെളിയിൽ വരാൻ വേണ്ടിയുള്ള ചെറിയ ട്യൂബ്സാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ നമ്മൾ ഈ ഡ്രെയിൻസ് അങ്ങ് നീക്കം ചെയ്യും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പ്രഷർ ഗാർമെൻറ്റ്സ് ഇടും. പ്രഷർ ഗാർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റായിട്ടുള്ള ഒരു തുണി പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അത് ഉടുക്കുമ്പോൾ നീര് കുറയാനും നമ്മളുടെ ഔട്ട്കംസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. നമ്മൾ ഓഫീസ് ജോബിൽ പോകുന്നതാണ്, നമ്മൾ ഡെസ്ക് ജോബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 2 weeks കഴിഞ്ഞിട്ട് നമുക്ക് ഓഫീസ് ജോബ് നമുക്ക് റെസ്യൂം ചെയ്യാൻ പറ്റും. വലിയ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മൾ ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 6 weeks കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാജുവലി റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും.
അബ്ഡോമിനോപ്ലാസ്റ്റി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ റിക്കവറിയുടെ ഭാഗമായിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് യൂഷ്വലി ടെമ്പററി ആണ്, അത് പേഷ്യൻസ് അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് നീരുണ്ടാവുന്നത് സ്വാഭാവികമാണ്. മുന്നിലോട്ട് പോയിട്ട് ഈ നീരിൽ വ്യത്യാസം വരും, കുറച്ച് മാസങ്ങളെടുക്കും ഈ നീര് കുറേയൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി. പിന്നെ അടിവയറിലുള്ള സെൻസേഷൻ അബ്നോർമൽ ആയിരിക്കും, ആ സെൻസേഷൻ കുറേ മാസങ്ങൾ പോകുന്നതനുസരിച്ച് തന്നെ അതിൽ വ്യത്യാസം വരും. പിന്നെ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത ഭാഗം ഒരുപാട് ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. അത് ഉദാഹരണത്തിന് ആൾക്കാർ ചിലപ്പം എണീക്ക് കുനിഞ്ഞ് നിവരുമ്പോൾ, ചിലപ്പോൾ സൈഡിലോട്ട് തിരിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. അത് സമയം പോകുന്നതനുസരിച്ച് തന്നെ ഈ ട്രീറ്റഡ് ഏരിയാസിലെ ലാക്സിറ്റി വരുന്നതോടെ ഈ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടും. കോംപ്ലിക്കേഷൻസ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ പറ്റും? അബ്ഡോമിനോപ്ലാസ്റ്റി പൊതുവെ സേഫ് ഓപ്പറേഷനാണ്. നമ്മൾ പ്രോപ്പർലി സെലക്ടഡ് കാൻഡിഡേറ്റ്സിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ചില കോംപ്ലിക്കേഷൻസ് ഏത് സർജറിക്കൽ ഓപ്പറേഷനിലും ഉണ്ടാകാൻ പറ്റും, നോൺ സ്പെസിഫിക് ആണ്, അബ്ഡോമിനോപ്ലാസ്റ്റിയിൽ മാത്രമല്ല, പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഉദാഹരണത്തിന് ഇൻഫെക്ഷൻ, അണുബാധ, അണുബാധയുടെ സാധ്യത വളരെ കുറവാണ്. നമ്മൾ ആൻറ്റിബയോട്ടിക് കവറിലാണ് ചെയ്യുന്നത്. ഇതുണ്ടാകാനുള്ള കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞാൽ ഇത് പുകവലിക്കുന്ന ആൾക്കാർ, വേറെ അസുഖമുള്ള ആൾക്കാർക്കായിരിക്കും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. രണ്ടാമത്തെ, രക്തം കട്ടിപിടിക്കാൻ അല്ലെങ്കിൽ സിറോമ ഫോർമേഷൻ, ഇത് ഉണ്ടാകാനുള്ള സാധ്യത ഇത്തരത്തിലുള്ള പുതിയ ടെക്നീക്സിൽ ഇതിൻ്റെ സാധ്യത കുറവാണ്. സിറോമ ഉണ്ടാവുകയാണെങ്കിലും നമുക്ക് അതിനുവേണ്ടി വേറൊരു ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ യൂഷ്വലി അത് ട്രീറ്റ് ചെയ്യുന്നത് സിറിഞ്ചും നീഡിലും വെച്ചിട്ട് അതിനെ ആസ്പിറേറ്റ് ചെയ്യും. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ മുറിവിൻ്റെ പാടുകൾ എടുത്ത് കാണപ്പെടുന്നത്. സാധാരണഗതിയിൽ ഈ മുറിവിൻ്റെ പാടുകൾ ആദ്യം എടുത്ത് കാണപ്പെടാറില്ല, പക്ഷെ നമ്മളിൽ ചില ആൾക്കാർക്ക് ഏത് മുറിവ് വന്നാലും ചിലപ്പോൾ അതിൻ്റെ പാടുകൾ വളരെ അധികം കാണപ്പെടാറുണ്ട്. അത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഫർദറായിട്ട് മുമ്പോട്ട് ചിലപ്പം ട്രീറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. സ്പെസിഫിക് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ വൂണ്ട് ഹീലിംഗ് പ്രോബ്ലംസ്, അതും സാധാരണ രീതിയിൽ കാണപ്പെടാറില്ല. ഇപ്പോഴത്തെ പുതിയ ടെക്നീക്സിൽ വൂണ്ട് ഹീലിംഗ് കോംപ്ലിക്കേഷൻസ് പണ്ടത്തേക്കാളും കുറവാണ്. ഇത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ കാണപ്പെടുന്ന സാധ്യത എന്ന് പറഞ്ഞാൽ പുകവലിക്കുന്ന ആൾക്കാർ, വേറെ അസുഖമുള്ള ആൾക്കാരാണ്. അങ്ങനെ വല്ല മുറിവ് ഉണങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കുറേ നാൾ എടുക്കും ഈ മുറിവ് വൂണ്ട് ഹീലിംഗ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി. പിന്നെ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വളരെ അൺകോമൺലി കാണപ്പെടുന്നത് രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യത. നമ്മുടെ കാലിലുള്ള വെയിൻസിൽ രക്തം ചിലപ്പോൾ കട്ടിപിടിക്കാൻ പറ്റും. ഇതിനെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും. അതൊരു സീരിയസ് കോംപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഡീപ്പ് വെയിൻ സ്റ്റോക്കിങ്സ്, അതിനുവേണ്ടിയുള്ള സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യും. നമ്മൾ ഈ കാലുകളിലെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികം കുറവായിരിക്കും. അബ്ഡോമിനോപ്ലാസ്റ്റി പൊതുവെ ഒരു സേഫ് പ്രൊസീജിയറാണ്. പക്ഷേ ഇതൊരു പ്രോപ്പർലി സെലക്ടഡ് കാൻഡിഡേറ്റ്സ്, നമുക്ക് ഒരുപാട് പൊണ്ണത്തടി ഇല്ലാത്ത ആൾക്കാർ, പുക വലിക്കാത്ത ആൾക്കാർ, വേറെ വലിയ അസുഖമൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ മുകളിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇതിന് ഒരു നല്ല ഔട്ട്കംസ് കാണപ്പെടാറുണ്ട്.